ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഉപ്പുമാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു മൂന്ന് ഉപ്പുമാങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ട് വരാം. ഉപ്പുമാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു അര കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തിലോട്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് നമ്മുടെ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. ആവശ്യത്തിനൊന്നും ഉപ്പ് ഇതിനകത്തിൽ, നമ്മൾ ഉപ്പുമാങ്ങ ആയതുകൊണ്ട് തന്നെ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിനനുസരിച്ച് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പം എരിവനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഉപ്പ് ചേർക്കാത്തത് ഉപ്പുമാങ്ങ ആയതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തിയുടെ പരുവത്തിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പം ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഉപ്പൊക്കെ പാകമാണ്. അപ്പം നിങ്ങൾക്ക് ഉപ്പ് പാകം അല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് എങ്കിൽ ഞാൻ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. നല്ല എരിവൊക്കെ പാകമാണ്. ഉപ്പ് ആ ഉപ്പുമാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇതിനകത്തോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ ഒരു ചമ്മന്തി ഇഷ്ടപ്പെടും. നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വായിൽ ആ രുചിയുടെ ടേസ്റ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും എന്താ പെട്ടെന്ന് ഒരു വായിൽ ഇങ്ങനെ വെള്ളം വരുന്ന അതുപോലത്തെ ഒരു രുചിയുണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ മേക്കണം. അതിലേക്കും ബൈ ബൈ.